ഒരുമാതിരി ഏലിയന്റെ തലയോട്ടി പോലെ ഉണ്ട് കാണാൻ. എന്തൊരു ചെറുതാ. ആ ഇതെന്താ 3D പ്രിന്റ് ചെയ്താണോ? ഇതെങ്ങനെ ഇങ്ങനെ പ്രിന്റ് ചെയ്യണ? പ്ലാസ്റ്റിക് മാത്രം കണ്ടിട്ടുള്ളത് സംഭവം റബ്ബറോ കൊള്ളാട്ടോ സംഭവം. ഹായ് ഗൈസ്, വെൽക്കം ടു ടെന്നിന്റെ മേക്കർ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളത്ത് ഫാബ് ലാബിലേക്കാണ് പോണേ. ഫാബ് ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മള് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഐഡിയ എന്താണോ നമ്മുടെ മനസ്സിലുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫൈനൽ ഔട്ട് എടുത്തിട്ട് നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റും. കാരണം അവിടെ എല്ലാ മെഷീനറീസ് ഉണ്ട്. എത്ര കോടിക്കണക്കിന് വില പിടിപ്പുള്ള ഒരുപാട് എന്താ പറയാ, കുറെ ഇക്യുപ്മെന്റ്സ് ഉണ്ട് അവരെ. അതേപോലെ തന്നെ കുറെ മെഷീനറീസുകളും ഉണ്ട്. നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. അതായത് ഞാൻ നമ്മുടെ ലൈവില് പറഞ്ഞ മാതിരി ക്യാമ്പർ ഉണ്ടാക്കേണ്ട കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ കുറച്ച് നേരം അന്വേഷിക്കാനൊക്കെ വേണ്ടി പോവാണ്. അവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, സായന്തായിട്ട് അപ്പൊ അവിടെ ഉണ്ട്. അപ്പോ ആളാണ് നമ്മൾ അങ്ങനെ വിളിച്ചിട്ടുള്ളത്. അപ്പൊ കുറെ ഐഡിയ നമുക്ക് അവിടെ പോയാലും കിട്ടും. അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ കാര്യങ്ങൾ കാണിക്കാം. ഞാനത് ലൈവ് അതായത് വ്ളോഗ് പോലെ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഓരോന്നിനെ കാണിച്ചു തരുന്നില്ല. ഞാൻ ഓരോന്നിന്റെ സെപ്പറേറ്റ് വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഒരു സിമ്പിൾ വ്ളോഗാണ്. എല്ലാവരും മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കുക. കാരണം ഇത് മിസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ വേറെ എന്താ പറയാ, ഓരോരുത്തരുടെ കീഴിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ആവശ്യം വരില്ല. സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്ന ആഗ്രഹമുള്ള നല്ല ബിസിനസ് ഐഡിയ ഒക്കെ ഉള്ള ആൾക്കാർക്ക് അടിപൊളിയായിരിക്കും. നല്ല പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ നമുക്ക് അവിടെ പോയി ഇറക്കാൻ പറ്റും. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാട്ടാ. അങ്ങനെ അത് കയറി വന്നപ്പോൾ തന്നെ ഒരുപാട് 3D പ്രിന്റ് ചെയ്ത കുറെ പാർട്സുകളും അതേപോലെ തന്നെ ഒരുപാട് 3D പ്രിന്റേഴ്സും ഞാൻ കണ്ടു കേട്ടോ. ഈ കാണുന്ന ഓറഞ്ച് കളറിലെ 3D പ്രിന്ററൊക്കെ അവർ അവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കണ്ടോ. ഈ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയധികം 3D പ്രിന്ററുകൾ ഒരുമിച്ച് കാണുന്നത് കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് പല കളറിൽ 3D പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ ഞാൻ കണ്ടു കേട്ടോ. അതിൽ ഏത് കളറിൽ വേണമെങ്കിൽ ഒരുമിച്ച് ഒരേ സമയം 3D പ്രിന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കാണുന്ന മെഷീനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് റെസിൻ വെച്ചിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. അതായത് 3D തന്നെ റെസിൻ വെച്ചാണ് പ്രിന്റ് ചെയ്യുന്നത്. ഏകദേശം 1,600,000 ഈ ഒരു മെഷീൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ്. നമ്മുടെ കടലിൽ നിന്നൊക്കെ കിട്ടുന്ന മറ്റേ ഷെല്ലുണ്ടല്ലോ, അത് കറക്റ്റ് ഒറിജിനൽ പോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ സംഭവം ഇതിൻ്റെ ഉള്ളിൽ പ്രിന്റ് ചെയ്തതാണ്. വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഇത് ഇപ്പം ഈ കണ്ട മെഷീനിൽ നിന്ന് പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതായത് ഈ ഫ്രിഡ്ജ് പോലെ ഇരിക്കുന്ന ഈ സംഭവത്തിൽ നിന്ന് പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ് ഈ സാധനമൊക്കെ. നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ, നമ്മുടെ 3D പ്രിന്റിങ് പോലെ അല്ല, അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. പിന്നെ ഈ കാണുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നേരം കണ്ട 3D പ്രിന്റേഴ്സിലൊക്കെ പ്രിന്റ് ചെയ്തു വന്ന പലതരം മോഡൽസാണ്. പല കളറിലുണ്ട്, പല രീതിയിലുണ്ട്, പല മോഡലുകളുണ്ട്. ഞാൻ ഒരുപാട് അവിടെ നിന്നിട്ട് എല്ലാം ആസ്വദിച്ചു കേട്ടോ. കാരണം പല ടൈപ്പിലുള്ള സാധനങ്ങളുണ്ട്. റെസിൻ വെച്ചിട്ട് പ്രിന്റ് ചെയ്താണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നല്ല വെയിറ്റും കാര്യങ്ങളും കൊണ്ട് തോക്കണ്ട്, എന്ത് രസമാണ് കാണാനായിട്ട്. കാർഡ്ബോർഡ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സെറ്റ് ആണ് കേട്ടോ. അതായത് ഇത്ര തിക്നെസ് ഉള്ളൂ. പക്ഷേ ഇതിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. ഇതുണ്ട് ഈ ടീ പോയി അതുമാതിരി സംഭവം. ഞാൻ അതിലൊന്ന് ഇരുന്ന് കാണിച്ചു തരാം കേട്ടോ. ആ ഡാലന്മാരെ ഫുള്ള് കാർഡ്ബോർഡാണ് കേട്ടോ, ഫുള്ള് കാർഡ്ബോർഡ്. ഞാൻ ഇരുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേ. ഒരു മെഷീൻ ഉണ്ട്, ഇതിന് ഏകദേശം അറൗണ്ട് ഒരു 2 കോടി രൂപയുടെ മേലെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായത് കാർഡ്ബോർഡ് അതുമാതിരി അക്രലിക് എല്ലാം കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ കാണുന്ന മെഷീൻ. കണ്ടോ, ഭയങ്കര എക്സ്പെൻസീവ് ആണ് കണ്ടോ. അതായത് ഈ മെഷീനിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ. എന്നിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ്. ഇത് വെച്ചിട്ട് നമുക്കൊരു പരിപാടി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ആണോ, ഇങ്ങനെയൊക്കെ ആക്കാനും പറ്റും. അതായത് ഇങ്ങനെ ചുളിവൊക്കെ വന്നിട്ട് ഈ രീതിയിലൊക്കെ ആക്കാനൊക്കെ പറ്റൂട്ടാ. കണ്ടാ, നമ്മൾ ഈ 3D പ്രിന്റ് ചെയ്യുന്നതാണല്ലേ ചില സംഭവങ്ങൾ, ചെടിച്ചട്ടിയൊക്കെ അതേപോലത്തെ ഒരു ഐറ്റം തന്നെയാണ്. ഇതാണ്ടാ, വെള്ളം ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ്. എന്ത് സാധനം വേണമെങ്കിലും ഇതിൽ കട്ട് ചെയ്യാം. അതായത് വെള്ളം ഉപയോഗിച്ചിട്ട് എന്തും കട്ട് ചെയ്യാൻ പറ്റും. ഈ ഇരിക്കുന്ന സാധനമൊക്കെ അങ്ങനെ കട്ട് ചെയ്യുക. ഇതൊക്കെ ഗ്രാനൈറ്റാണ് കേട്ടോ. ഗ്രാനൈറ്റൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതാണ് അതിൻ്റെ പേരെന്തായിരുന്നു പറഞ്ഞാൽ പോട്രാക്ക് അങ്ങനെ പറഞ്ഞൊരു സംഭവമാണ്. അതായത് മില്ലിംഗ് മെഷീൻ. അത് എനിക്കും സംഭവം എന്താണെന്ന് അറിയില്ല. നമ്മുടെ CNC ഒക്കെ പോലത്തെ റൈറ്റാന്ന് തോന്നുന്നുണ്ടല്ലേ കട്ടിങ്ങിന്. ഓക്കെ, അതായത് ഫ്ലൈവുഡ് കട്ട് ചെയ്തിട്ട് അവരിങ്ങനെ ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മളൊന്ന് ട്രൈസൈക്കിൾ ഉണ്ടാക്കുമ്പോൾ ഒരു സംഭവം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെയൊക്കെ തന്നെ. അതായത് ഈ കാണുന്ന മെഷീനിൽ, അതായത് ഒരു വയറ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഈ ഒരു മെഷീനിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു പാർട്ടാണ് കേട്ടോ ഈ കാണുന്നത്. അതായത് അലുമിനിയം അല്ല, ഇത്
മെറ്റീരിയൽ അലുമിനിയം ആണ് കണ്ടോ, ഒരു പ്രത്യേക ടൈപ്പ് സംഭവമാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് പാർട്സ് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതായത് നമ്മൾ ഈ ബർത്ത്ഡേക്കൊക്കെ ഉള്ള വാങ്ങുന്ന ടൈപ്പ് കേക്ക് ഉണ്ടല്ലോ, അതിങ്ങനെ ഡിസൈൻ ചെയ്യുന്നൊരു മെഷീനാണ് കേട്ടോ. അതായത് നമ്മൾ സാധാരണ കൈ വെച്ചിട്ടാണല്ലോ നമ്മൾ ഡിസൈൻ ചെയ്യുക, ഇത് വേറൊരു മെത്തേഡാണ്, അതിന് വേണ്ടിയിട്ട് റോബോട്ടിനെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ കട്ടിങ്ങിൻ്റെ എന്തിൻ്റെ ഒരു മെഷീനാണെന്നാണ് പറഞ്ഞത്. കുറേ മെഷീനറികളുണ്ട് കേട്ടോ അവിടെ കണ്ടോ, ഇതൊക്കെ അവർ ചെയ്തിട്ടുള്ളതാണ്. 3D പ്രിൻ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു സംഭവം ചെയ്തിട്ടുള്ള പരിപാടിയാണ്. 3D പ്രിൻ്റിങ് തന്നെ, അതായത് റബ്ബറാണ് ഉള്ളിൽ കുഷീനൊക്കെ പോലെ സംഭവം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. മറ്റേതൊക്കെ ഒരു സാധാരണ ചിലപ്പോൾ ഒരു പ്രസ്സിങ് ടൈപ്പാണ് വരിക, ഇതങ്ങനെയല്ല, 3D പ്രിൻ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മെഷീനിൻ്റെ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ സ്റ്റെപ്പാണ് കേട്ടോ. അതായത് ലാസ്റ്റ് ഫൈനൽ ഔട്ടാണ് ഈ ഗ്ലാസ് ഇട്ടിട്ട് കാണുന്നത്. ഇതൊക്കെ അതേ അവർ ലേസർ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പലതരം സാധനങ്ങളാണ്. അതുമാതിരി ലോഹം വെച്ചിട്ടും ഒരുപാട് സാധനങ്ങൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇനി നമ്മുടെ ക്യാമ്പറിന് ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നാളെ ഞാൻ പോയിട്ട് കോയമ്പത്തൂർ പോയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ, വെൽഡിംഗ് മെഷീനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, എല്ലാവർക്കും നമ്മുടെ വീഡിയോസും ചാനലൊക്കെ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മുടെ ക്യാമ്പർ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ആയിട്ട് ഒരുപാട് അപ്ഡേഷൻസ് കാര്യങ്ങൾ വരാനുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടു. ഡെന്നിത മേക്കർ.